നമസ്കാരം മരളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണ്. അതിന് കാരണം പാകിസ്ഥാൻ ഭീകരരും പഞ്ചീരിൽ താലിബാന് പുറമെ പാക് ഭീകരരും കടന്നു കയറാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിനെതിരെ പോരാടാനായി പുതിയ സഖ്യത്തെ രൂപപ്പെടുത്തിയിരിക്കുകയാണ് അമറുള്ള അസലെ. നേരിട്ട് പോരാടാൻ ശേഷിയില്ലാത്ത താലിബാൻ പാക് ഭീകരരുടെ സഹായം തേടുന്നു എന്ന് അമറുള്ള അസലെ പരിഹസിച്ചു. ഇതിനു പിന്നാലെയാണ് തങ്ങൾ തിരിച്ചടിക്കാൻ സജ്ജമായിരിക്കുകയാണെന്ന് അമറുള്ള അസലെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. താലിബാന്റെ ഏത് നീക്കവും അതിശക്തമായി നേരിടും എന്നാണ് മുൻ വൈസ് പ്രസിഡന്റും പഞ്ചീർ പ്രവിശ്യയിലെ നേതാവുമായ അമറുള്ള അസലെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. താലിബാനെതിരെ ശക്തമായി പിടിച്ചു നിൽക്കുന്ന പഞ്ചീർ മേഖലയിലേക്ക് ഇത് രണ്ടാം തവണയാണ് പാക് നേതൃത്വത്തിൽ ഭീകരർ കടന്നു കയറാൻ ശ്രമിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ പാക് വ്യോമസേനയുടെ സഹായത്തിലാണ് താലിബാൻ ആദ്യം മേഖലയിലേക്ക് കടന്നു കയറുന്നത്. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ സലയുടെ ഔദ്യോഗിക വസതിയടക്കം പിടിച്ചെടുത്തു എന്നാണ് താലിബാൻ അവകാശപ്പെടുന്നത്. എന്നാൽ ഒരിടവേളയ്ക്ക് ശേഷം പഞ്ചീർ ജനത വീണ്ടും പോരാട്ടത്തിന് ഒരുങ്ങുകയാണെന്നുള്ള സൂചനകൾ അമറുള്ള അസലെ നൽകുന്നു. താലിബാൻ ഒരിക്കലും അഫ്ഗാൻ മേഖലയിലെ മൊത്തമായി ഭരിക്കാം എന്ന് കരുതണ്ടായെന്നും പ്രവിശ്യാ ഭരണം ദേശസ്നേഹികളായ ജനങ്ങളുടെ കയ്യിലാണെന്നും പഞ്ചീറിലെ ജനത സ്വന്തം കാലിൽ നിൽക്കുന്നവരാണ് എന്നും സ്വതന്ത്ര അഫ്ഗാനിസ്ഥാൻ എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം എന്നും സലെ വ്യക്തമാക്കി. പഞ്ചീറിനെ തകർക്കാൻ നടത്തുന്ന ഏത് ശ്രമവും ചെറുക്കപ്പെടും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഡസനോളം വരുന്ന പാക് ഭീകരർ താലിബാൻ ഭീകരർക്കൊപ്പം പഞ്ചീർ താൽവരയിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്നാണ് അമറുള്ള അസലെ വ്യക്തമാക്കുന്നത്. ഇവർക്ക് തക്കതായ മറുപടി ഉടൻ നൽകും എന്നും അമറുള്ള അസലെ വ്യക്തമാക്കുന്നുണ്ട്. അഷ്റഫ് ഗാനി ഭരണകൂടത്തെ അക്രമത്തിലൂടെ താഴെയിറക്കിയവർക്ക് അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഒരിക്കലും കഴിയില്ല. പ്രവിശ്യകൾ പലതും ഭീകരരുടെ കയ്യിലാണ്. അവിടെയെല്ലാം പാകിസ്ഥാനാണ് പിടിമുറുക്കിയിരിക്കുന്നതെന്നും അമറുള്ള അസലെ ആരോപിച്ചു. താലിബാനെ മുൻനിർത്തി നിഴലയുദ്ധവും ഭരണവും നടത്തുന്ന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് അനധികൃതമായി കടന്നുകയറ്റം നടത്താൻ ശ്രമിക്കുകയാണ്. താലിബാന്റെ നേതാവ് ഹിബായത്തുള്ള അഖൂദ് സദയുടെ നയങ്ങൾ തന്നെയാണ് ഇമ്രാൻഖാൻ ഏറ്റുപറയുന്നതെന്നും സലെ കുറ്റപ്പെടുത്തി. പാക് ചാരസംഘടനയായ ISI ആണ് പ്രവിശ്യാ ഭരണം നടത്തുന്നത് എന്നും താലിബാൻ സൈന്യം വെറും പാവകളാണ് എന്നും അമറുള്ള സലെ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്.